നമ്മുടെ ഭൂമിയിൽ ഇത്രമാത്രം യുഎഫ്ഒ ആക്ടിവിറ്റികൾ ഉണ്ടെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ മറ്റ് ഗ്രഹങ്ങളിലും അല്ലെങ്കിൽ അവയുടെ ഉപഗ്രഹങ്ങളിലും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള യുഎഫ്ഒ ആക്ടിവിറ്റികൾ കാണാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുന്ന യുഎഫ്ഒകൾ നേരിട്ട് മറ്റ് നക്ഷത്രങ്ങളിൽ നിന്ന് വരണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ അവരുടെ കോളനികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിലേക്ക് അവ വളരെ എളുപ്പത്തിൽ അവിടെ നിന്ന് വരുന്നുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം നമുക്കറിയാം. പ്രകാശവർഷങ്ങൾ അകലെയാണ് നക്ഷത്രങ്ങൾ, ഏറ്റവും അടുത്ത നക്ഷത്രങ്ങൾ പോലും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന യുഎഫ്ഒകൾ ഒരുപക്ഷെ നേരിട്ട് ഏതെങ്കിലും വേറൊരു നക്ഷത്രത്തിൽ നിന്ന് വരണം എന്ന് നിർബന്ധമില്ല. നമ്മുടെ നെയ്ബറിങ് പ്ലാനറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ ആ പ്ലാനറ്റുകളുടെ സാറ്റലൈറ്റുകളിൽ നിന്നൊക്കെ ആകാം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്. ശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ യുഎഫ്ഒയുടെ പല പ്രതിഭാസങ്ങളും അത് പ്രകടിപ്പിക്കുന്ന പല പ്രത്യേകതകളും നമ്മുടെ നിലവിലുള്ള ശാസ്ത്രത്തിന് അജ്ഞാതമായിട്ടുള്ള അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയാത്ത കാര്യമായിട്ടാണ്. ഉദാഹരണത്തിന്, അന്തരീക്ഷത്തിൽ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ഹവർ ചെയ്യുക, ഈ യുഎഫ്ഒ ഹീറ്റ് സിഗ്നേച്ചർ ഉണ്ടാകുന്നില്ല, അത് വളരെ സൈലൻ്റായിട്ട് അത് അതിന് സഞ്ചരിക്കാൻ കഴിയും, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് അന്തരീക്ഷത്തിൽ ഹവർ ചെയ്യാൻ കഴിയും, വെള്ളത്തിലും വായുവിലും സ്പേസിലും ഒക്കെ അതിന് ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയും, അതിന് വളരെ വേഗത്തിൽ ദിശ മാറ്റാൻ കഴിയും, അതിന് ഒരു പ്രൊപ്പൾഷൻ അതിൻ്റെ ഒരു എക്സോസ്റ്റ് ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെ പല പ്രത്യേകതകളുണ്ട് ഈ യുഎഫ്ഒകൾക്ക്. നമ്മുടെ നിലവിലുള്ള ശാസ്ത്രത്തിൻ്റെ അറിവ് വെച്ചിട്ട് നമുക്ക് ഈ യുഎഫ്ഒകളെ വിശകലനം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കാൻ എന്നോ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് നമ്മുടെ ശാസ്ത്രത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുഴപ്പമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഉദാഹരണത്തിന്, ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചോ അല്ലെങ്കിൽ ലൈറ്റിനെക്കുറിച്ചോ ഗ്രാവിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ടൈമിനെക്കുറിച്ചോ സ്പേസിനെക്കുറിച്ചോ ഒക്കെയുള്ള നമ്മുടെ സങ്കല്പങ്ങൾ അവയുടെ പോരായ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആറ്റത്തിൻ്റെ ഘടനയുടെ ഒരു ചരിത്രമെടുത്തു കഴിഞ്ഞാൽ ജെ.ജെ. തോംസണാണ് ആറ്റത്തിൻ്റെ പ്രോംപ്റ്റിംഗ് മോഡൽ മുന്നോട്ട് വെക്കുന്നത്. റദർഫോർഡ് ആണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം നീൽസ് ബോറും ഡി ബ്രോഗ്ലിയും ഷോഡിൻഷറും ഒക്കെ ചേർന്നിട്ടാണ് ഹൈസൻബർഗും ഒക്കെ ചേർന്നിട്ടാണ് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റൽ മോഡൽ എന്ന് പറയുന്ന മോഡലിൻ്റെ വികസനത്തിന് കാരണമായത്. എന്നാൽ വളരെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, റദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെക്കുറിച്ച് വിവരം നൽകിയെങ്കിലും ആറ്റത്തിലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ മേഘപടലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാറ്റർ വേവിൻ്റെ രൂപത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ആ ഒരു തിയറിക്ക് കൃത്യമായ തെളിവിൻ്റെ പിൻബലമൊന്നുമില്ല. അത് ഒരു ഇമാജിനേഷൻ മാത്രമാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ പല ആറ്റമായിട്ട് ബന്ധപ്പെട്ട പല തിയറികളും പല ഫിനോമിനകളെയൊക്കെ വിശദീകരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആറ്റത്തിൻ്റെ ഈ മാതൃകയാണ്. അപ്പോൾ ആ മാതൃക അക്യുറേറ്റ് അല്ലെങ്കിൽ മറ്റ് പല പ്രതിഭാസങ്ങളെയും, ഉദാഹരണം യുഎഫ്ഒ പോലെയൊക്കെയുള്ള പ്രതിഭാസങ്ങളെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുകയില്ല. ഞാൻ വിശ്വസിക്കുന്നതനുസരിച്ച് നമ്മുടെ ആറ്റത്തിനെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചും ഗ്രാവിറ്റിയെക്കുറിച്ചും സ്പേസിനെക്കുറിച്ചും ടൈമിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വളരെ അപൂർണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നമുക്കിങ്ങനെയുള്ള യുഎഫ്ഒ പോലെയുള്ള ഫിനോമിനകളെ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്തത്. അവ എങ്ങനെയാണ് അത് എക്സോസ്റ്റ് പോലും ഉണ്ടാക്കാതെ അതിന് സഞ്ചരിക്കാൻ കഴിയുന്നു, അങ്ങനെ പല പ്രതിഭാസങ്ങളെയും യുഎഫ്ഒ പ്രകടിപ്പിക്കുന്ന പല പ്രതിഭാസങ്ങളെയും നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്തത് നമ്മുടെ ശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള അറിവിലുള്ള അപര്യാപ്തതയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കാണിക്കുന്നത് നമ്മൾ കൂടുതൽ കൃത്യതയുള്ള കൂടുതൽ ഡെപ്തിലുള്ള പഠനങ്ങൾ, ശക്തമായ പഠനങ്ങൾ നമ്മൾ ഈ മേഖലയിലെല്ലാം നമ്മൾ നടത്തിയാൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള പ്രതിഭാസങ്ങളെ നമുക്ക് ഭാവിയിലെങ്കിലും വിശദീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആറ്റത്തിനെ സംബന്ധിച്ച ചില പുതിയ നിഗമനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് എൻ്റെ ചാനലിൽ ഞാനത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ
പഴയ വീഡിയോകൾ കാണാവുന്നതാണ്. ഞാൻ ജോസഫ് ജോർജ്. കൂടുതൽ വിഷയങ്ങൾ വരുന്ന വീഡിയോകളിൽ സംസാരിക്കുക എന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.